പിസിസി അധ്യക്ഷൻ കെ സുധാകരനൊപ്പം ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, ഏതായാലും കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്ന വിജയമാണ്. എങ്ങനെയാണ് കെ പി സി സി അധ്യക്ഷൻ ഇതിനോട് പ്രതികരിക്കുന്നത്? ദീപക്, ഉന്മേഷ്, ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയും വലിയ ആവേശവും നൽകുന്ന ഒരു വിജയം തന്നെയാണ് ഇത്. കർണാടകത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചൂടുപിടിച്ച സമയത്ത് അവിടെ പ്രചരണ പ്രവർത്തനം, പ്രത്യേകിച്ചും കർണാടകത്തിൽ നിരവധി മലയാളി വോട്ടർമാർ ഉള്ള സ്ഥലമാണ്, ആ പ്രചരണത്തിലെല്ലാം പങ്കെടുത്ത കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി 24നോടൊപ്പം ഈ വേളയിൽ ചേരുകയാണ്. എത്രമാത്രം സന്തോഷം തരുന്ന വിജയമാണ് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. വാനോളം സന്തോഷം തരുന്ന വാർത്തയാണ് ഈ കാണുന്ന വാർത്ത, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് ഗേറ്റ് വേ ടു പാർലമെന്റ് ഇലക്ഷനാണ്. വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷന്റെ ഒരു മുന്നോടിയാണ്, ഒരു മുന്നൊരുക്കമാണ്, മുന്നൊരുക്കത്തിന്റെ ലക്ഷണമാണ് ഈ കർണാടക തെരഞ്ഞെടുപ്പും അതിന്റെ റിസൾട്ടും എന്നത് നിങ്ങൾ ഓർക്കണം. കോൺഗ്രസ് രഹിത ഭാരതം എന്ന മുദ്രാവാക്യം വിളിച്ച ബി ജെ പിയോട് ഞങ്ങൾ പറയുന്നു, ബി ജെ പി രഹിത ദക്ഷിണേന്ത്യ എന്നാണ് ഞങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയെ നാമാവശേഷമാക്കാൻ ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് സാധിച്ചു, ഇനി ഉത്തരേന്ത്യയിലേക്ക് അത് കടക്കും. കേസ് ഇതില് കോൺഗ്രസ് പ്രവർത്തകർ പോലും, ഞാനിപ്പോ ഏറ്റവും ഒടുവിൽ വയനാടിലെ നേതൃ സമ്മേളന സമയത്ത് കെ സി വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞ കണക്കുകൾ അപ്പുറത്തേക്കുള്ള വിജയമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അവിടുത്തെ ജനത്തിന്റെ മനസ്സ് അത്രയേറെ മാറിയിരിക്കുന്നു. ഞങ്ങളൊക്കെ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ആത്മവിശ്വാസമാണ്. ഞാൻ തർക്കിച്ച ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ കുറെ ന്യൂസ് ജയിക്കില്ല, സാധ്യതയില്ല, പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മവിശ്വാസത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, വിജയിച്ചിരിക്കും. അത്രയേറെ നാടിമെടുപ്പ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാൻ പ്രവർത്തിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്, പൂർണ്ണ വിശ്വാസമാണ്. ഒന്ന്, 5 വർഷത്തെ ഭരണത്തിന്റെ ദുർഭരണത്തിന്റെ മനമെടുപ്പ് ജനങ്ങൾക്കുണ്ടായിരുന്നു. 2, ബി ജെ പിയുടെ ഈ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു ജനവികാരം. അവിടെ രാഹുൽജി അജയ്യനായ ഒരു നേതാവായി വളരുകയാണ്, ഉയരുകയാണ്. അതാണ്, അദ്ദേഹമാണ് അതിന്റെ പിതൃത്വം. അദ്ദേഹം 4000 കിലോമീറ്റർ നടന്നു എന്ന് മാത്രമല്ല, മനുഷ്യ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ അകത്ത് സ്നേഹത്തിന്റെ നൂലിഴ കൊണ്ട് മനുഷ്യ മനസ്സുകളെ ബന്ധിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനമുണ്ടല്ലോ, അതൊക്കെ ഏത് ജനമനസ്സിനെയും സ്പർശിക്കുന്ന ആഹ്വാനവും പ്രഖ്യാപനവുമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞുള്ള ഒരു പ്രധാന തെരഞ്ഞെടുപ്പാണ്, അതിന്റെ ഒരു വിജയമായി നമുക്ക് ഇതിനെ കാണാം. ആണ് സംശയം. അദ്ദേഹത്തിന്റെ ആ യാത്ര എന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസ് പരമ്പരാഗതമായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീക്ഷ ഉണ്ടാക്കിയതാണ് നമ്മുടെ സെക്യുലറിസവും നമ്മുടെ ജനാധിപത്യവും. മറ്റൊരു ഏത് ലോകത്ത് ഏത് സംസ്ഥാനത്താണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്രയും മഹത്തായ രാഷ്ട്രീയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? അത് സംരക്ഷിക്കാനുള്ള കരുത്തുറ്റ ഒരു ഭരണഘടനയും അതൊക്കെ കോൺഗ്രസിന്റെ സൃഷ്ടിയാണ്. കോൺഗ്രസ് ആണ് ഇവിടെ മനുഷ്യ സമൂഹത്തെ സ്നേഹത്തിന്റെ കണ്ണിയിൽ ബന്ധിപ്പിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ഈ കർണാടകത്തിൽ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പൊ ആ നിലയിൽ മോഡി വേഴ്സസ് രാഹുൽ ഗാന്ധി അതിൽ ഒരു ഉത്തരമായി മാറുന്നുണ്ടോ കർണാടക? നിശ്ചയമായും നിശ്ചയമായും. അവിടെ നിങ്ങൾ പറഞ്ഞതാണ് കറക്റ്റ്, മോഡി വേഴ്സസ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ ജനം തിരഞ്ഞെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തത് രാഹുൽ ഗാന്ധി ഉയർത്തിയ രാഷ്ട്രീയ മൂല്യത്തിന്റെ പവിത്രതയും അതിന്റെ ഉദാത്തമായ സമീപനവും അത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കോൺസിക്വൻസസും അനന്തര ഫലങ്ങളും ജനമനസ്സിന്റെ അകത്ത് ചിരപ്രതിഷ്ഠ നേടാൻ സാധിച്ചു എന്നതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്.